ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല രുചിയോട് കൂടി കടലമാവ് പൊടിയും റവയും ഉപയോഗിച്ച് ലഡു തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് കടലമാവ് പൊടി നമുക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവയും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം. നിങ്ങൾ എത്ര കടലമാവ് പൊടി എടുക്കുന്നോ അതേ അളവിൽ തന്നെ നിങ്ങൾ റവയും എടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എത്ര നെയ് നിങ്ങൾ ചേർക്കുന്നോ അത്രയും നല്ലതാണ് നിങ്ങളുടെ ലഡുവിന്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മള് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ വേണം നമ്മൾ ഇത് കുഴച്ചെടുക്കാനായിട്ട്. സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലഡു ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു ആണ്. ഇപ്പൊ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മള് ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മള് കൈ വെച്ച് ഇതൊന്ന് പരത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ആദ്യത്തെ ഞാൻ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ മാവ് ഉപയോഗിച്ച് എനിക്ക് ഇത്ര എണ്ണം തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മുങ്ങി ഫ്രൈ ആവാനുള്ള ഓയില് നമുക്ക് വേണം. ഇപ്പൊ നമ്മുടെ ഓയിലും ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായി ഇട്ടുകൊടുക്കാം. നന്നായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമില് ഇട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പം ആ കടലമാവിന്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ മാറും. അതുപോലെ തന്നെ നമ്മുടെ ലഡുവിന് നല്ലൊരു കളറൊക്കെ കിട്ടും. ഇപ്പൊ നമ്മുടെ ലഡുവിന്റെ ഇതിന്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ 2 സൈഡും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിവെക്കാം. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം ഫ്രൈ ആയിട്ടുണ്ടെന്ന്. കരിഞ്ഞൊന്നും പോയിട്ടില്ല. കറക്റ്റ് ഈ ഒരു പരുവമാവുമ്പോൾ വേണം നിങ്ങൾ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ അടുത്ത ബാച്ചും ചെയ്തെടുക്കാം. ഇപ്പൊ ഞാന് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടുകൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ നെയ്യില് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇപ്പൊ നമ്മുടെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി ഈ ഒരു പാത്രത്തിൽ തന്നെ ഞാന് 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ഇട്ടുകൊടുക്കാം.
അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് പാനിയാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പാനിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒത്തിരി കുറുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഏലക്കയും കൂടി ഇട്ടുകൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഈ പൊടിച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി നമുക്കിതേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടാനായിട്ട് പിടിക്കുന്ന ഈ ഒരു ഇതാണ് ഇതിന്റെ ആ ഒരു കറക്റ്റ് പരുവം വേണ്ടത് നമുക്ക് കുഴച്ച് കിട്ടുമ്പോൾ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്ത് നമ്മുടെ ലഡുവിന്റെ ഷേപ്പിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പൊ ഞാനിവിടെ ആദ്യത്തെ ലഡു തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കളറൊന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആണിത്. ഇതിൽ നെയ്യൊന്നും ഒത്തിരി കൂടിയിട്ടൊന്നുമില്ല. പാകത്തിന് മധുരം മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മധുരത്തിന്റെ അളവ് കുറച്ച് കുറയ്ക്കണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു ആണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം. അപ്പം എല്ലാവരും ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കണം. ഇനിയപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. ബൈ.